ഗവർണർക്കെതിരായ പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി തള്ളി. ഹർജി ഫയലിൽ പോലും സ്വീകരിക്കാതെയാണ് ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർ ഒപ്പിടാതെ വൈകിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ഗവർണർക്കെതിരായ പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. പൊതു താൽപര്യ ഹർജിയിലെ ഉള്ളടക്കം എന്തായിരുന്നു? അതിൽ കോടതി സ്വീകരിച്ച നിലപാട്? രോഹിണി, കഴിഞ്ഞ ദിവസമാണ് ഗവർണർക്കെതിരെ ഹൈക്കോടതി അഭിഭാഷകൻ ഒരു പൊതു താല്പര്യ ഹർജി നൽകിയത്. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനം എടുക്കാതെ, അതായത് ഒപ്പിടാതെ നീട്ടിക്കൊണ്ട് നടപടി ഭരണഘടനാ വിരുദ്ധമായിട്ട് പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യം മുൻനിർത്തിയായിരുന്നു ഈ ഹർജി വന്നത്. ഈ ഹർജി ഇന്ന് ഫയൽ സ്വീകരിക്കാതെയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുന്നത്. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ എത്ര സമയത്തിനുള്ളിൽ ഗവർണർ ഒപ്പിടണമെന്ന നിബന്ധന ഇല്ലെന്നാണ് ഹൈക്കോടതി ഇത് തള്ളിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പ്രധാനമായിട്ടും ഈ ഹർജിക്കാരൻ ഉന്നയിച്ചിരുന്നത് ഈ നിയമസഭ പാസാക്കിയ ബില്ലുകൾ അനന്തമായിട്ട് നീട്ടിക്കൊണ്ടു പോകുന്നത് അത് ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് തന്നെ വിരുദ്ധമാണ്, ഭരണഘടന ലംഘനമാണ്. അതുകൊണ്ട് തന്നെ ഈ നടപടിയിൽ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് തന്നെ സർക്കാരി കമ്മീഷൻ റിപ്പോർട്ടടക്കം നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നുള്ള ആവശ്യവും ഹർജിയിൽ ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, ഈ ഭരണഘടനയുടെ 111-200 അനുച്ഛേദങ്ങളിൽ ബില്ലുകൾ ഗവർണർക്ക് പിടിച്ചു വെക്കാനായിട്ടുള്ള പരാമർശമുണ്ട്. ഈ പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്നുള്ള ആവശ്യവും ഹർജിക്കാർ ഉന്നയിച്ചു. പക്ഷേ ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കാതെ, അതായത് ഫയലിൽ പോലും സ്വീകരിക്കാതെയാണ് നിലവിൽ തള്ളിയിരിക്കുന്നത്. ഗവർണർക്ക് എത്ര സമയം ഈ ബില്ലുകൾ പിടിച്ചു വെക്കാമെന്ന് സംബന്ധിച്ച്, എത്ര സമയത്തിനുള്ളിൽ ഒപ്പിടണമെന്ന് സംബന്ധിച്ച് പ്രത്യേക നിബന്ധന ഇല്ല എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഡിവിഷൻ ബെഞ്ച് ഈ ഹർജി തള്ളിയിരിക്കുന്നത്. ശരി, രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.